രണ്ടാളും കൂടുതൽ നേരം ഇവിടെ നിന്നേ അഭിപ്രായം മാറ്റി കളിക്കണ്ട. എന്നെയും ലക്ഷ്മിയും തമ്മിൽ അകറ്റാൻ എന്നും ശ്രമിച്ചവളാ ജൂലിയ. ലക്ഷ്മിയോട് ഉള്ളപ്പോ തന്നെ ശാരദാസ് തട്ടിയെടുക്കാൻ ക്രൂരമായ തന്ത്രങ്ങൾ മെനഞ്ഞവനാ മുരളേട്ടൻ. എന്നിട്ട് ഇവിടെ വന്ന് മുതലക്കണ്ണീരൊഴുക്കി നടത്തുന്ന കപട നാടകങ്ങൾ കണ്ടു നിൽക്കാൻ ഇവിടെ ആർക്കും നേരെയില്ല. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ, ഇല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. സൂര്യ, നിന്നെ പോലെ തന്നെ മുരളി എന്റെ മകന് എത്ര ദുഷ്ടത കാട്ടിയാലും എഴുതി തള്ളം പെറ്റ വേറിന് കഴിയില്ല. അപ്പോ സൂര്യൻ എന്നെ എന്തും പറഞ്ഞോട്ടെന്നാണോ അമ്മ പറയുന്നത്? ഞാൻ അമ്മയുടെ ശത്രുവാണോ? ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ ഈ കുടുംബത്തിൽ നിന്ന് ആരോട് ഇറങ്ങിപ്പോകാൻ ഞാൻ പറയില്ല. പക്ഷേ ഒരിക്കലും അമ്മ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. സാരമല്ല അമ്മേ, അതൊക്കെ ഞാൻ അന്നേ മറന്നു. എന്റെ കയ്യിലിരിപ്പിന് അമ്മ ശിക്ഷിച്ചതാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഓ, ഇപ്പൊ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ട്, ഞാനാണ് ഇവിടെ അധികം പറ്റല്ലേ. ലക്ഷ്മി ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ കാരണക്കാരൻ നീയാ. അതുകൊണ്ട് എന്റെ കണ്ണീരിന് ഉത്തരം തരേണ്ടത് നീയാ. സ്വന്തം കുറ്റം മറയ്ക്കാൻ വീട്ടിൽ വരുന്നവരോട് ചാടിക്കടിക്കണ്ട. സൂര്യന് ശരിക്കും വിഷമമായെന്നാ തോന്നുന്നു. ആകട്ടെ, അവനല്ലേ എല്ലാത്തരം കാരണക്കാരൻ, ശരിക്കും നോവട്ടെ. മനസ്സിൽ സഹിക്കാനാവാത്ത വിഷമം ഉണ്ടാവുമ്പോൾ ലക്ഷ്മി എന്നും ഓടി വരാറുള്ളത് ഇവിടേക്കായിരുന്നു. ഇത്തവണ ഇവിടേക്ക് വന്നാൽ പോലും ആശ്വാസം കിട്ടാത്ത വിധം തകർന്നു പോയിരുന്നു ലക്ഷ്മി. അവൾക്ക് പകരം ഞാൻ വന്നിരിക്കുക ഒറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക്. എന്റെ ലക്ഷ്മിനെ എനിക്ക് തിരിച്ചു വേണം, ഒരാപത്തും കൂടാതെ. ലക്ഷ്മിക്ക് ഒരാപത്തും സംഭവിക്കരുത്, ഞാൻ രാഹുലാണെന്ന് അവൾ തിരിച്ചറിയണം. ഇനിയുള്ള കാലം എനിക്ക് രാഹുലായി തന്നെ അവളുടെ കൂടെ ജീവിക്കണം.
എന്തിനാ തടഞ്ഞത്? ഈ നടക്കൽ കർപ്പൂരം പോലെ കത്തിയെറിയണം എനിക്ക്. നിന്റെ ജന്മം കത്തിയെറിയാനുള്ളതല്ല, പ്രതീക്ഷിച്ചയാൾ തിരികെ വരുമ്പോൾ നിറദീപം പോലെ തെളിഞ്ഞു നിൽക്കേണ്ടവനാണ് നീ. നീ കാത്തിരിക്കുന്നയാൾ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ മടങ്ങി വരും. അവൾ നിന്നെ പേര് ചൊല്ലി വിളിക്കും. ഇദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ലക്ഷ്മി മടങ്ങി വന്ന് എന്നെ രാഹുലെ തിരിച്ചറിയുന്നല്ലേ? സ്വാമി, അങ്ങയുടെ നാവ് പൊന്നാവട്ടെ, അവൾ എന്നെ പേര് ചൊല്ലി വിളിക്കട്ടെ. അങ്ങക്ക് എന്തൊക്കെയോ അറിയാം. ഞാൻ എന്റെ കാണാതായ ഭാര്യയെ തിരയുക, അവളിപ്പോ എവിടെ ഉണ്ടാവും? തിരയുന്നത് നിന്റെ നിയോഗമാണ്, തിരിച്ചു വരേണ്ടത് അവളുടെയും. അവളെ എനിക്ക് തിരിച്ചു കിട്ടുമോ? പറയ് സ്വാമി, അവളെനിക്ക് തിരിച്ചു കിട്ടുമോ? അവളെന്നെ രാഹുൽ എന്ന് വിളിക്കുമോ? കിട്ടിയേക്കാം, അവൾ നിന്റെ പേര് ചൊല്ലി വിളിച്ചേക്കാം. പക്ഷേ പരീക്ഷണങ്ങൾ തീരുന്നില്ല, അതിങ്ങനെ തുടരും. കുറച്ച് വെള്ളം എടുത്തെ. ഞാൻ എവിടെയാ? ഇത് പരുന്തുംപാറ ഹെൽത്ത് സെന്ററാ. കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് ലക്ഷ്മി. ലക്ഷ്മി, ഞാനിങ്ങനെ പരുന്തുംപാറയിലെത്തി. ഇവിടെ അടുത്തുള്ള ഒരു കാട്ടിൽ നിന്നാണ് രണ്ട് സ്ത്രീകൾ ലക്ഷ്മിയെ ഇവിടെ എത്തിച്ചത്. എന്താ പറ്റിയത്? എന്താ ഉണ്ടായെന്ന് വല്ല ഓർമ്മയുണ്ടോ? വേണ്ട വേണ്ട, ഇപ്പൊ ഒന്നും ഓർക്കണ്ട, കൂടുതൽ ആലോചിക്കണ്ട. കണ്ണടച്ച് കുറച്ചു നേരം കിടന്നോളൂ. ശരണ്യ, വരൂ. ശരദേച്ചി, എന്താ പപ്പി? ചേച്ചി, സൂര്യനെ അവിടെ എങ്ങും കാണുന്നില്ല, ഫോൺ വിളിച്ചിട്ടോട്ട് എടുക്കൊന്നുമില്ല. അവനവിടെ പോവാനാ? ഇവിടെ എവിടെങ്കിലും കാണും. നീ എല്ലായിടത്തും നോക്കിയോ? ഇനി ഞാൻ നോക്കാൻ ഒരിടം പോലും ഈ വീട്ടിലില്ല, ഫോണിലും കിട്ടുന്നില്ല. ലക്ഷ്മിയുടെ കാര്യവും പറഞ്ഞ് ചേച്ചി അവനെ ഒരുപാട് കുറ്റപ്പെടുത്തിയില്ലേ? ഇനിയിപ്പോ അതിന്റെ വിഷമത്തിൽ അവൻ ഇവിടെ നിറങ്ങിപ്പോയതാണോ? എനിക്ക് അങ്ങനൊരു സംശയമുണ്ട്. ചേച്ചിയുടെ കുറ്റപ്പെടുത്തൽ അവനെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് എനിക്ക് അപ്പത്തന്നെ തോന്നിയിരുന്നു. പോകുന്നവരൊക്കെ പോകട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞത് വെച്ച് എല്ലാരും ഇങ്ങനെ തുടങ്ങിയാ ഞാൻ എന്ത് ചെയ്യും? ആദ്യ
ആദ്യം മാധവേട്ടൻ പോയി, പിന്നെ എന്റെ മോൻ രാഹുല്, അവന്റെ കുഞ്ഞ്, എല്ലാവരും എന്നെ വിട്ടിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോയി. ഒടുവിൽ വയസ്സാക്കാലത്ത് എനിക്ക് ഇത്തിരി വെള്ളമെടുത്ത് തരാൻ എനിക്കുണ്ടായിരുന്ന ലക്ഷ്മി എന്നെ ഇട്ടിട്ട് പോയി. ഇപ്പൊ സൂര്യന് പൊയ്ക്കോട്ടെ, എല്ലാവരും പൊയ്ക്കോട്ടെ. നിനക്ക് പോണെങ്കിൽ നീയും പൊയ്ക്കോ, ഞാൻ മാത്രം ഇവിടെ ആരും ഇല്ലാതെ ആർക്കും വേണ്ടത് ഞാൻ തനിച്ചു കഴിഞ്ഞോളാം. ആരുമില്ലെന്ന് കരുതി സ്വയം ജീവനെടുക്കാനുള്ള മരക്കട്ടിയൊന്നും എനിക്കില്ല. പോകുന്നിടത്തോളം നരകിച്ച് വേദനിച്ച് ഞാനിവിടെ ജീവിച്ച് തീർത്തോളാം. അമ്മേ, ഞാൻ എവിടെയും പോയിട്ടില്ല. സൂര്യ, അമ്മയെ വിട്ട് ഞാൻ എവിടെയും പോവില്ല. അമ്മ, അറിയാതെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പോയി. മനസ്സിൽ എന്തെങ്കിലും വെച്ചോണ്ടല്ല അമ്മ മോനെ കുറ്റപ്പെടുത്തിയത്. ലക്ഷ്മി പോയതിന്റെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ വിഷമത്തില് ഞാൻ എന്തൊക്കെയോ കാടു കയറി ചിന്തിച്ചു പോയി. അതൊന്നും സാരമില്ല അമ്മേ, അമ്മ സങ്കടപ്പെടാതിരിക്കെ. എന്നെ കുറ്റപ്പെടുത്തിയ നേരത്ത് ഞാനൊന്നും ചിന്തിച്ചില്ല. അന്നേരം നിന്നോട് എനിക്ക് ദേഷ്യമായിരുന്നു. നീ കാരണമല്ലേ ലക്ഷ്മി മോൾ ഇറങ്ങിപ്പോയെന്നുള്ള തോന്നലായിരുന്നു മനസ്സിൽ. പക്ഷെ പിന്നീട് ചിന്തിച്ചപ്പോ എനിക്കും അതിൽ വല്ലാത്ത പ്രയാസം തോന്നി. ഞാൻ വെറുതെ നിന്നെ വേദനിപ്പിച്ചു. സൂര്യ, നീ അമ്മയോട് ക്ഷമിക്ക. അമ്മ പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെച്ചേക്കരുത്. ഇല്ലമ്മേ, അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. നീ മാത്രല്ലേ ഉള്ളൂ, എന്ത് വിഷമം ഉണ്ടായാലും എന്നെ വിട്ട് ഇവിടുന്നെങ്ങും പോകരുത്. നീ പോയ അമ്മ അമ്മ ഒറ്റയ്ക്ക്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ, അമ്മ സമാധാനായിട്ടിരിക്കെ. ഇപ്പൊ എന്റെ ലക്ഷ്യം ലക്ഷ്മിയെ തിരിച്ചെത്തിക്കുക മാത്രമാ. അതിനിടയിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ കാര്യമാക്കില്ല. പിന്നെയാണ് അമ്മ പറയുന്നത്, എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, ലക്ഷ്മിയോടുള്ള സ്നേഹം കൊണ്ട് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ശാരദേജി, ശാരദേജിക്ക് ലക്ഷ്മിയോടുള്ള സ്നേഹം ദൈവം കാണുന്നുണ്ട്. ആ ദൈവം ലക്ഷ്മിയെ തിരിച്ച് ചേച്ചിയുടെ അടുത്ത് തന്നെ എത്തിച്ചു തരും, നോക്കിക്കോ. അപകടം എങ്ങനെ ഉണ്ടായി എന്ന് ഓർക്കാൻ ശ്രമിക്കുമ്പോഴാണ് തലവേദന ഉണ്ടാകുന്നത്. അതെനിക്ക് മനസ്സിലായി. അല്പം കഴിയട്ടെ, അപകടവുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. ഞാൻ പരുന്തുംപാറ സ്റ്റേഷനിൽ നിന്നാണ്. തിരുവല്ലയിൽ നിന്നൊരു പെൺകുട്ടി മിസ്സായിട്ടുണ്ട്, അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു ഞാൻ. അപ്പോഴറിഞ്ഞത് കാട്ടിൽ നിന്നൊരു പെൺകുട്ടി ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന്. എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണമായിരുന്നു. ഇതാണ് ആ കുട്ടി.
ഈ കുട്ടിയാണോ ഇവിടെ കിടത്തിയിരിക്കുന്നത്? അതെ, ആളിത് തന്നെയാ. എനിക്കൊന്ന് കാണണമായിരുന്നു. ആ കുട്ടി റെസ്റ്റ് എടുക്കുക, 10 മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കാം. ഓക്കെ പപ്പി ആന്റി. ഓ, നിങ്ങളായിരുന്നോ? എന്താ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി? ഇന്നലെ അമ്മയുടെ വിഷമം കണ്ടിട്ട് ഒട്ടും സഹിച്ചില്ല. രാത്രിയില് പലതവണ അമ്മയെ സ്വപ്നം കണ്ടു. രാവിലെ എണീറ്റപ്പോ അമ്മയൊന്ന് കാണണമെന്ന് തോന്നി. ഓ, സ്വപ്നാടനം. അല്ല, ജൂലി എന്തിനാ വന്നേ? മോണും ശാരദേച്ച സ്വപ്നം കണ്ടോ? അയ്യോ അല്ല, ഞാൻ പപ്പിയേന്റെയാ സ്വപ്നം കണ്ടത്. എന്നെയോ? എന്താ സ്വപ്നം? പപ്പിയേന്റെ മൂക്കില് പഞ്ഞു വെച്ച് ദേ ഇവിടെ ഹോളിന്റെ ഈ ഭാഗത്തും വെള്ളം പൊതച്ചു കിടക്കുക, നീണ്ടു നിവർന്ന്. ആ കിടപ്പ് കണ്ട് പൊട്ടിക്കരഞ്ഞ് ഞാൻ എഴുന്നേക്കുമ്പോ വെളുപ്പാം കാലത്ത് 5 മണി. പുലർക്കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുമെന്ന് ഓർത്ത് ആകെ ടെൻഷനായി. അതാ ഞാൻ ഓടി പണിങ്ങി വന്നത്. അതെ, വെളുപ്പാം കാലത്ത് കണ്ട സ്വപ്നം പുറത്തു പറഞ്ഞ ഫലിക്കില്ല എന്നൊരു ശാസ്ത്രം കൂടിയുണ്ട്. ഫലിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനത് പറഞ്ഞത്. എന്റെ പപ്പി ആന്റി 100 വർഷം ഇതുപോലെ തന്നെ ജീവിച്ചിരിക്കണം. താങ്ക് യു. അതെ, നന്ദി മാത്രം പോരാ. കുടിക്കാൻ വല്ല ജ്യൂസോ മറ്റോ എടുത്തോ. അതിനെന്താ, ഞാനിപ്പോ എടുക്കാം. അല്ല, അമ്മയോടെ? ആ, ചേച്ചി കുളിക്കുക. ഞാൻ നിർബന്ധിച്ച് കുളിക്കാൻ പറഞ്ഞു വിട്ടു. ലക്ഷ്മി പോയ പിന്നെ ചേച്ചിയുടെ ദിനചര്യകൾ എല്ലാം തെറ്റി. അതൊക്കെ ശരിയാക്കി എടുക്കാൻ ഞങ്ങളുണ്ടല്ലോ. പപ്പി എന്റെ ജ്യൂസ് ഉണ്ടോ? മറികെ ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശാരദാസിൽ നമ്മൾ രണ്ടുപേരും കയറി പറ്റുന്നതിനെ കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് ഞാൻ ഏറ്റു. എല്ലാം റെഡി ആക്കിയിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. പക്ഷെ സൂര്യൻ ഇവിടെ ഉണ്ട്. ഡോണ്ട് വറി, നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാം. ജൂലിയും മുരളിയും കാരണമാണ് ലക്ഷ്മിക്ക് ഇങ്ങനെ വന്നത്. അതുകൊണ്ട് ഇവറ്റകൾക്ക് കൊടുക്കുന്ന ജ്യൂസിൽ വല്ല എലിപ്പാഷണം കലക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഓ, ഇവളായിരുന്നു. ആ പ്രവിതേ, പറയടി. മുരളിയും ജൂലി ഇവിടെ വന്നിട്ടുണ്ട്. നീ എന്താ അവരുടെ കൂടെ വരാത്തത്? ആന്റിക്ക് അറിയില്ലേ എന്റെ ഉടുക്കത്തെ തലവേദനയുടെ കാര്യം? തല പൊട്ടി പിളർക്കുന്ന മാതിരിയ വേദന, അതുകൊണ്ടാ ഞാൻ വരാതിരുന്നെ. നിന്റെ തലവേദനയുടെ കാര്യമൊക്കെ എനിക്കറിയാം. നീ എന്തോ കാര്യമായ രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ നിനക്ക് ഈ തലവേദന വന്നത്? അങ്ങനെ ചോദിച്ചാ അത് ശരി തന്നെയാ. ഞാനൊരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്. അല്ല, ആന്റിക്ക് ഇതെങ്ങനെ മനസ്സിലായി? നിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ പ്രവിതേ. ഞാൻ ഇന്നോ ഇന്നലെയാണോ നിന്നെ കാണുന്നത്? നീ മഹാവേന്ദ്രത്തിയല്ലേ. പറ എന്താ മനസ്സിലൊളിപ്പിച്ചേക്കുന്ന രഹസ്യം? അയ്യോ, അത് പുറത്തു പറയാൻ പാടില്ല. എന്നോടല്ലേ നീ പറയുന്നത്? നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നീയേ ധൈര്യമായിട്ട് ആ രഹസ്യം എന്നോടൊന്ന് പറഞ്ഞേ. ഇത് നീയും ഞാനും അല്ലാതെ പുറത്തൊരു കുഞ്ഞും അറിയില്ല. ഇരു ചെവി അറിയാതെ ആ രഹസ്യം ഞാൻ കാത്തോളാം. ആന്റി, എനിക്ക് വിശ്വസിക്കാമോ? ഓ, അത് എന്ത് ചോദ്യാ പ്രവിതേ. എടി ഉയിര് പോയാലും പപ്പി ഒരാൾക്കൊരു വാക്കുകൊടുത്ത അത് മാറില്ല. നീ പറയുന്ന രഹസ്യം ഒരു കാരണവശാലും ചോരില്ല. സർവേശ്വരനാണ് സത്യം. ഈശ്വരനെ പിടിച്ച് കള്ളാണ് ഇടരുത്. ഇല്ലടി. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ? ആ, ധൈര്യമായിട്ട് പറഞ്ഞോ. എന്നാ പിന്നെ പറയാം. ഈ രഹസ്യം ആരോടെങ്കിലും ഒന്ന് പറയാനാവാതെ വല്ലാതെ വെറുപ്പ് മുട്ടുകയായിരുന്നു ഞാൻ. ഓ, നീ എന്നെ ഇങ്ങനെ വെപ്രാളം പിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ച് പറ പ്രവിതേ. അതെ, ലക്ഷ്മിക്ക് എന്താ പറ്റിയെന്ന് ആന്റിക്ക് അറിയോ? ഞാൻ എങ്ങനെ അറിയാനാ? ഇവിടെ എല്ലാവരും അത് അറിയാത്തതിന്റെ ടെൻഷനിൽ ഇരിക്കുവല്ലേ. എങ്കിൽ ലക്ഷ്മിക്ക് എന്താ പറ്റിയെന്ന് ഞാൻ പറയാം. പക്ഷെ ഞാൻ പറയുന്ന വിവരം പപ്പി ആന്റി പുറത്തു വിടരുത്. ഇല്ലെന്നേ. ഓ, നീ വേഗം ഇവിടെ കാര്യം പറ. ലക്ഷ്മിയെ കൊന്നത്? ലക്ഷ്മിയെ കൊന്നോ? ആര്? ആരാ ലക്ഷ്മിയെ കൊന്നേ? അവർ കിടന്ന് വിളിച്ചു കൂവാതെ ആരെങ്കിലും കേക്കും.
ഈയിടെ ലക്ഷ്മി ആരാടി കൊന്നേ? വല്യച്ഛനും വൈശാഖും കൂടിയ ലക്ഷ്മിയെ കൊന്നത്. ഗോവിന്ദേട്ടും വൈശാഖും കൂടിയാണോ ലക്ഷ്മിയെ കൊന്നത്?